കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം ഞരഞ്ജിതരായി തീർന്നിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയണച്ചീട അന്നാ പെസഹ തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലി അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർക്കിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർക്കിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശന സ്തുതി ഗീതം മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പൂക്കളെന്നും ഞാൻ, സകലേശാമിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. നിതരാം നിന്നെ വണങ്ങുന്നു, നിൻ രാജ്യത്തിൻ മഹിമയതും വർണ്ണിച്ചിടും നന്ദിയോടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും
മഹത്വപ്പെടുത്തുവാനും യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. ഉത്തമമാകുന്നു അത്യുന്നത നിന്റെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കും. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമകൂർണതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമാവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാട്ടിടുവിൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ നിൻ കൃപ ഞങ്ങൾക്കേ ഗണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമരപ്പലകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാര പലികൾ കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അത് വിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങൾ വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലകൾ കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാര പലകുകൾ കല്ലതിലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. എൻ്റെ സഹോദരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന. വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്തെ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അത് അടച്ചിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും. അത് തുറക്കപ്പെടുകയില്ല. ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം. അവൻ പടിപ്പുരയുടെ ഭൂമുഖത്തിൻ്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം, ആർക്ക് പ്രവേശിച്ചുകൂടാ എന്നു നീ ഓർത്തുകൊള്ളുക. പ്രകീർത്തന ഗാനം ആലപിക്കുവാനായി എഴുന്നേൽക്കും. പരമാനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പ്.
പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഫ്രാൻസിസ് സേവ്യർ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ കരവിരുതല്ലോ ബാലവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ ഫ്രാൻസിസ് സേവ്യർ തൻ നിർമ്മലമാകും പകലുകളോ അവിരതമവിടുത്തേ പുകലുര ചെയ്യുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഗീതികളാ ധന്യൻ ഫ്രാൻസിസ് സേവ്യർ തൻ നിർമ്മലമാകും അനുസ്മരണം നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഹെബ്രിയർക്കുള്ള ലേഖനം മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധ്യതയുമില്ലല്ലോ. അതിനാൽ
രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ രോമവും ഈസോപ്പ് ചെടി ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യവുമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്കൊരു ദൈവസന്നിധി നിൽക്കുവാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കുവാനായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരമർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ കർത്താവായും സഹായിക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരുവാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായും സഹായിക്ക് സ്തുതി.
സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപ ഉണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റു പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപ ഉണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായി, വിനീതമായ സേവനത്തിന് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ബെനഡിക്ട് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തൽപ്പനം പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ മേലധിഷ്ഠനം പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ പാത സഞ്ചരിച്ച് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളും വിശ്വസ്തതയായി ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ പ്രത്യേക മധ്യസ്ഥന്റെ പരിപാലനയിലായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മല ആഗ്രഹിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാവുകയും അങ്ങനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേശക്കനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അങ്ങയുടെ അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തൂചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, ശുദ്ധം
ശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമ്പോൾ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമൃതത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും
സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമുദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിമാർക്കീസുമാരും അത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകന്മാരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വരവിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വിൽ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിന് എത്തിച്ചതിനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി സ്വീകരിക്കട്ടെ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തിയോടും കൂടെ കർത്താൻ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മർദ്ദമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ്വ പിതാവ്.
ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സ്രവിശ്ര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സന്ദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിമായ ആത്മാവോടും മർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും
ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നതിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ബെനഡിക്ട് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യോസേ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ നിങ്ങൾ മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായി കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ മിശിഹായെ അങ്ങയച്ചു വന്ന ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു.
അങ്ങയുടെ അഭിഷിക്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോ നടമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങളെ മായിശുകളേണമേ. സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകങ്ങളോട് സമീപിക്കാം. അനുതാപത്തിലോടെ അപരാധങ്ങൾ വിതിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് വെച്ചാദിപ്പിച്ചുകൊണ്ടും സഹോദരേറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിലേ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ഹൃദയമോ
ജോലിക്കുന്ന നിന്റെ വിശുദ്ധ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്നും ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുവിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ പണിതുരുത്തുകയും ശ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. തന്റെ ശരീരങ്ങൾ നമുക്കായി സജ്ജമാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വരുവൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
Okay, yellow, orange,
നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ സകല പൂർവികരുടെയും നമ്മുടെ മിത്രങ്ങളുടെയും എല്ലാം മരിക്കുന്നതുമായിട്ട് അവരെ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. നാളെ 6:30 സപ്രായും തുടർന്ന് 6:30 സമൂഹ ബലിയും ഉണ്ടായിരിക്കും. സെമിത്തേരി സന്ദർശനവും ഓഫീസും അതിനെ തുടർന്നുണ്ടാകുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറകൾ അലങ്കരിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം തിങ്കളാഴ്ച കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ഞായറാഴ്ച 8:00 പതിവ് പോലെ രാവിലെ 5:30, 7:30 വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. 9:30 ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും കൊടിയിറക്ക് എന്നിവയായിരിക്കും അടുത്ത ഞായറാഴ്ചത്തെ 8:00 പ്രത്യേകതകൾ. വൈകുന്നേരം അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. 9/12/2012 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബനാഥന്മാർ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അജണ്ട വിഷയം: സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ഇടവകക്കാരിൽ നിന്നും ബോണ്ട് അടിസ്ഥാനത്തിൽ പണം സമാഹരിക്കുന്നതിന് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രേക്ഷിതനിലേക്കുള്ള പരസ്യങ്ങൾ ഉടനെ നൽകുക. ജൂബിലി, വിവാഹം, ഉപകാര സ്മരണകൾ, ജന്മദിനം, മാമോദീസ എന്നിവയ്ക്കുള്ള പരസ്യം നൽകാവുന്നതാണ്. ഈ ശനിയാഴ്ച December 1 to 25 ഇരുപത്തിയഞ്ച് നോമ്പ് നമ്മൾ ആഘോഷിക്കുന്നു.
ഈ ദിവസങ്ങളിൽ വിവാഹ ഘോഷങ്ങൾക്ക് മുടക്കമുണ്ട് എന്ന് എല്ലാവരും പ്രത്യേകമായി ഓർത്തിരിക്കുക. നോമ്പ് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വൈകുന്നേരം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. വിശ്വാസവർഷ ജ്യോതി പ്രയാണം കൂട്ടായ്മകളിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കേണ്ടതാണ്. കൂട്ടായ്മയിൽ ഏത് ഭവനത്തിലാണ് ജ്യോതി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന വിവരം ലീഡേഴ്സ് മുൻകൂട്ടി കുടുംബാംഗങ്ങളെ അറിയിക്കുക. ജ്യോതി പ്രയാണത്തിൻ്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പേപ്പർ വൈദികരിൽ നിന്നും ലഭ്യമാണ്. ലീഡേഴ്സ് ആ പേപ്പർ വൈദികരിൽ നിന്ന് ഇന്ന് തന്നെ ഏറ്റുവാങ്ങി അതിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് വിശ്വാസവർഷ ജ്യോതി പ്രയാണത്തിനായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 25 നോമ്പ് ദിവസങ്ങളിൽ നിങ്ങളുടെ ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചെറിയ തുകകൾ നിങ്ങൾ ജീവകാരുണ്യ ഡെപ്പിയിൽ നിക്ഷേപിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസംബർ അവസാനത്തെ ആഴ്ച നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക കൂട്ടായ്മ ലീഡേഴ്സ് ശേഖരിച്ച് പള്ളിയിൽ തരേണ്ടതാണ്. അങ്ങനെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കുകാരാകുവാനായിട്ട് ഇടവരട്ടെ. 25 നോമ്പ് ദിവസങ്ങളിൽ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലേണ്ടതാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ മാതാവിനോട് നമുക്ക് ഒത്തിരി ആദരവും പ്രാർത്ഥനയും ചൊല്ലുന്ന സമയങ്ങൾ റംഷായിലും മറ്റുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ പരിശുദ്ധ കന്യാമാതാവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭക്തിയും പ്രാർത്ഥനയും പ്രകടിപ്പിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും വൈകുന്നേരങ്ങളിൽ ജപമാല ചൊല്ലുന്നത് തുടരുക. ചെല്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ചെല്ലുവാനായിട്ട് ശ്രദ്ധിക്കണം. ഡിസംബർ 13 മുതൽ 22 വരെ പള്ളിയിലെ ഗ്രോട്ടോയിൽ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 9 ദിവസത്തേക്ക് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. സമർപ്പണ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യം മോണ്ടളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടിമവയ്ക്കലുള്ള സൗകര്യങ്ങൾ, ശുശ്രൂഷയ്ക്ക് പ്രത്യേക തുകയൊന്നും ക്രമീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭാവനയായി തുക പ്രത്യേകം വച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. പ്രദക്ഷിണ സമയത്ത് പള്ളി മുതൽ കളിമല കുരിശടി വരെയുള്ള റോഡിൽ ഇരുവശങ്ങളിലും ഇടവകാംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രമസമാധാനം ശരിയായിട്ട് നടത്തുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വണ്ടി അവിടെ കിടപ്പുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകമായി അറിയിക്കുകയാണതെന്ന് മാറ്റിയിടുവാനായിട്ട് കെ എൽ 33B 37 46 എന്ന വാഹനം ആ വഴിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി തരണമെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ കുർബാനയ്ക്ക് ശേഷം പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ആ പ്രഭാഷണത്തിന് ശേഷം പ്രസിദ്ധിയന്തിമാർ എല്ലാവരും നിരയായി ഇവിടെ വരികയും അവർക്ക് മുടിയും മെഴുകുതിരിയും കൊടുത്തുകൊണ്ട് വാഴിക്കുന്ന സമയം ആണെന്ന് പ്രത്യേകം എല്ലാ പ്രസിദ്ധിയന്തിമാരും ഓർത്തിരിക്കുക. പ്രഭാഷണത്തിന് ശേഷം എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരുക, ക്രമമായി നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ കുടുംബ കൂട്ടായ്മകളുടെ ക്രമീകരണം: തിങ്കളാഴ്ച സെൻറ് ആൻസ് കൂട്ടായ്മയുടെ പ്രാർത്ഥന തങ്കമ്മ ദേവസ്യ വടക്കനാടിൻ്റെ ഭവനത്തിൽ വെച്ചും, സെൻറ് മരിയ ഗുരുത്തി കൂട്ടായ്മയുടെ പ്രാർത്ഥന ജോസഫ് ആൻ്റണി വടക്കനാടിൻ്റെ ഭവനത്തിൽ വെച്ചും, ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയുടെ പ്രാർത്ഥന കെ ടി സെബാസ്റ്റ്യൻ മാളിയേക്കലിൻ്റെ ഭവനത്തിൽ വെച്ചും നടത്തപ്പെടുന്നു. ചൊവ്വാഴ്ച സെൻറ് സ്റ്റീഫൻസ് കൂട്ടായ്മയുടെ പ്രാർത്ഥന ഓമന ഫ്രാൻസിസ് തൈയിൽ പുത്തൻപറമ്പിൻ്റെ ഭവനത്തിൽ വെച്ചും, സെയിൻറ് ലൂക്ക് കൂട്ടായ്മയുടെ പ്രാർത്ഥന സ്കറിയ മനവൽ കൊയ്ക്കലിൻ്റെ ഭവനത്തിൽ വെച്ചും, ഹോളി ഫാമിലി കൂട്ടായ്മയുടെ പ്രാർത്ഥന മാത്യു ജോസഫ് പുതുപ്പറമ്പിൻ്റെ ഭവനത്തിൽ വെച്ചും നടത്തപ്പെടുന്നു. ബുധനാഴ്ച സെൻറ് ആൻ്റണീസ് കൂട്ടായ്മയുടെ പ്രാർത്ഥന പി ജെ തോമസ് പത്തിലിൻ്റെ ഭവനത്തിൽ വെച്ചും, സെൻറ് ഡൊമിനിക് കൂട്ടായ്മയുടെ പ്രാർത്ഥന ടി എം ജോസഫ് തെക്കേക്കടവിലിൻ്റെ ഭവനത്തിൽ വെച്ചും നടത്തപ്പെടുന്നു. ശനിയാഴ്ച ജോൺ പോൾ സെക്കൻഡ് കൂട്ടായ്മയുടെ പ്രാർത്ഥന
ജോർജ് തിരുനിലത്തിന്റെ ഭവനത്തിൽ വെച്ചും ചാവറ കുര്യാക്കോസ് കൂട്ടായ്മയുടെ പ്രാർത്ഥന ലീലാമ്മ തോമസ് മങ്ങാട്ട് കോട്ടപ്പറമ്പിന്റെ ഭവനത്തിൽ വെച്ചും നടത്തപ്പെടുന്നു. നമുക്ക് തുടർന്ന് എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കുകൊള്ളാം. പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മിശിഹാവഴിയാൽ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്ക ദൈവം നം വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം പക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ ദിവസമുയർപ്പിക്കും
നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചേരും മകൾ നിറയും മധ്യസ്ഥൻ നന്മകൾ വർഷിച്ചനുദിനവും നിങ്ങൾ കാശ്രയമേകട്ടെ ഏക ശരീരം പോലെന്നും ഏവരും ഇവിടെ വസിക്കട്ടെ നിങ്ങളിലെല്ലാം ഒരുപോലെ നിത്യവും ഐക്യം പുലരട്ടെ വഴി നിങ്ങൾ സ്നേഹവിശുദ്ധിയിൽ നീങ്ങിടുവാൻ കർത്താവൂഴിയിലേവർക്കും ദിവ്യാനുഗ്രഹമരുളട്ടെ താതനും അതുപോൽ തിരുസുതനും കൃപയും സ്നേഹവും അരുളട്ടെ റൂഹ കൂടെ വസിക്കട്ടെ ഇപ്പോഴും എപ്പോഴും തോമസ് പാറത്താനത്തിൻ്റെ അച്ഛനെ നന്ദി.